നമസ്കാരം. പെട്രോൾ ഡീസൽ വില എന്നത് എന്നും തലവേദനയായ ഒരു സംഭവമാണ്. പ്രത്യേകിച്ചും മലയാളികൾക്ക് മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ പെട്രോൾ ഡീസൽ വിലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ ചൊല്ലി നിരവധി പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. ഇന്നലെ അത്തരത്തിലൊരു പ്രശ്നം കൊച്ചിയിൽ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ ഇതാ ഒരു പുത്തൻ മാർഗവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സന്തോഷ് പണ്ഡിറ്റ്. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറയും. പുതിയൊരു സമരമാർഗമാണ് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു പോകുന്നത്. പോസ്റ്റ് ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വൈറലായി മാറിയിട്ടുണ്ട്. എറണാകുളത്ത് ഇന്ധനവില വർധനവിനെതിരെ കോൺഗ്രസ് നടത്തിയ സമരത്തിനെതിരെ നടൻ ജോജു ജോർജ് പ്രതികരിച്ചത് വലിയ വിവാദമായിരുന്നു. താരത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഉന്നയിച്ചത്. മദ്യപിച്ചാണ് ജോജു പ്രശ്നമുണ്ടാക്കിയതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും ആരോപിച്ചത്. എന്നാൽ വൈദ്യപരിശോധനയിൽ ജോജു മദ്യപിച്ചിട്ടില്ലെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടനും സംവിധായകനും കൂടിയായ സന്തോഷ് പണ്ഡിറ്റ്. പണ്ഡിറ്റിന്റെ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് തുടങ്ങുന്ന കുറിപ്പിലാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ ഈ പ്രതികരണം. പെട്രോൾ ഡീസൽ വില കുറയാൻ പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട സമരമാർഗത്തെക്കുറിച്ചും സന്തോഷ് പണ്ഡിറ്റ് തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ എറണാകുളത്തെ ഒരു മണിക്കൂർ വഴിതടയൽ സമരത്തെ പലരും വിമർശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടി സമരം നടത്തി വഴിതടയുന്നതെന്ന് തോന്നും വാർത്തകൾ കാണുമ്പോൾ. കേരളത്തിൽ ഇതിനു മുൻപും എത്ര തവണ ബന്ദും ഹർത്താലും മറ്റ് വിവിധ തരത്തിലുള്ള സമരങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോഴൊക്കെയും ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടും ഉണ്ട്. പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞ് എത്രയോ പാർട്ടിക്കാർ ഇതിനു മുൻപും ഹർത്താലും ബന്ദും വച്ചപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിട്ടില്ലേ? ഒരു സെലിബ്രിറ്റി വന്നാൽ, ഒരു സിനിമാ താരം വന്നാൽ, ചില രാഷ്ട്രീയ നേതാക്കൾ വന്നാൽ മതപരമായ ഘോഷയാത്രകൾ നടക്കുമ്പോൾ എത്ര മണിക്കൂറാണ് റോഡുകൾ ബ്ലോക്കാകാറുള്ളത്? അപ്പോഴൊന്നും ആർക്കും ആംബുലൻസ് ഇല്ല, രോഗികളുമില്ല, സമയത്തിന് ഒരു വിലയുമില്ല. റോഡ് ഉപരോധിക്കാൻ അവകാശമുള്ളത് പോലെ തന്നെ പൗരന് യാത്ര ചെയ്യാനുള്ള മൗലിക അവകാശവും ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതിനാൽ ഹർത്താൽ, ബന്ദ്, റോഡ് വഴി തടയലടക്കമുള്ള പഴയ സമരരീതികൾ ഇനിയും തുടരണോ എന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഇന്ധനവില വർധനവിനെതിരെ റോഡിലല്ലാതെ ആകാശത്ത് സമരം നടത്താൻ പറ്റുമോ എന്ന ചോദ്യം നിരോധിച്ചിരിക്കുന്നതായും സന്തോഷ് പണ്ഡിറ്റ് തന്റെ കുറിപ്പിൽ ചേർത്തിട്ടുണ്ട്. പെട്രോൾ ഡീസൽ വില കൂടിയതിന് ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കേണ്ട സമരമാർഗം ഇതാണ്. ഇനി വില കുറയുന്നത് വരെ സ്വന്തം വീട്ടിലെ വണ്ടി പുറത്തേക്ക് എടുക്കില്ല എന്ന് ശപഥം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇതിലൂടെ നികുതി ഉണ്ടാക്കുന്ന കേന്ദ്രവും സംസ്ഥാനവും അവരുടെ നികുതി കുറയ്ക്കും, വില കുറയും. ജി എസ് ടിയിൽ വന്നാൽ വില കുറയ്ക്കാം. പക്ഷേ കേരളമടക്കം ചിലർ അതിന് സമ്മതിക്കുന്നുമില്ല. ഇന്ധനവിലയിൽ നല്ലൊരു ഭാഗവും സംസ്ഥാനത്തിനും മറ്റുള്ളവർക്കും കിട്ടുന്നുണ്ട്. അവർ അതൊക്കെ എടുത്തിട്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇനി കേന്ദ്ര നികുതി കുറച്ചില്ലെങ്കിൽ കേരളത്തിനും നികുതി കുറച്ചാൽ ഇന്ധനവില കുറയും. പക്ഷെ അങ്ങനെ ഒരു സംസ്ഥാന സർക്കാരും ചിന്തിക്കുന്നില്ല എന്നതാണ് സത്യം. സ്വന്തം വീട്ടിലെ വണ്ടി പരമാവധി ഉപയോഗിക്കാതെ ബസ്സിൽ യാത്ര ചെയ്തും അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് നടന്നുപോയി ഇന്ധനവിലക്കെതിരെ പ്രതിഷേധിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർ ഇലക്ട്രിക് കാർ, ടൂ വീലർ വാങ്ങിക്കുക. കോടികൾ പ്രതിഫലം പറ്റുന്ന കോടികളുടെ വലിയ വാഹനങ്ങളുള്ള സിനിമാക്കാർക്കും വലിയ പണക്കാർക്കും വില വർധനവ് ഒരു പ്രശ്നമാകില്ല. ഏതായാലും ബസ്, ഓട്ടോറിക്ഷ, ടാക്സി ചാർജ് ഉടനെ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കുറച്ച് നല്ല കാര്യങ്ങൾ ഈ പോസ്റ്റിലുണ്ട്. നാം ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയാണ്, എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ആ പ്രശ്നത്തെ മറികടക്കാൻ ശാശ്വതമായ ഒരു പരിഹാരമാണ് നാം കണ്ടെത്തേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.